ഈശ്വാസിയ ഉപനിഷത്തിലെ മന്ത്രമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് ആച്ഛാദനമാണ് നമ്മുടെ ചർച്ചയിലെ വിഷയം സാമാന്യ രൂപത്തിൽ എല്ലാം എങ്ങനെ ആച്ഛാദനം ചെയ്യും വിശേഷ എങ്ങനെയാണ് ആച്ഛാദനം ഇക്കാര്യത്തെ അറിയുന്നതിന് വേണ്ടി ആദ്യം രണ്ടു പ്രകാരത്തിലുള്ള സമാധി അറിയേണ്ടതാണെന്ന് നാം പറയുകയുണ്ട് നിർവികൽപകവും സവികൽപ്പവും എന്ന ഭേദത്തിലല്ല മറ്റൊരു പ്രകാരത്തിൽ സവിധ സമാധി സഹജ സമാധി വിധ എന്നാൽ പ്രകാരം സവിധം എന്നു പറഞ്ഞാൽ വിധാ സഹിതം വിധ എന്ന പദത്തിനർത്ഥം പ്രകാരമെന്നാണ് പുഷ്പദന്തൻ പറയുന്നു അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗം മനഃപ്രത്യചിത്തെ സവിധമവധായമരുത പ്രഹർഷ്യദ്രോമാണ പ്രമദസലിലോ സംഗീത ദൃശ്യ യഥാ ലോക്യാഹ്ലാദം ഹൃദവ നിമജ്യാമൃതമയേ ദന്തസ്തം യമിനത്കില ഭവാൻ സവിധം എന്ന് പുഷ്പദന്തൻ പ്രയോഗിച്ചിരിക്കും യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇവ എട്ടംഗങ്ങൾ ഇവയെ വിധ എന്നു പറയും ഇവ പ്രകാരമാണ് ഇവയാൽ യുക്തമായ സമാധി സവിധ സമാധി എട്ട് അംഗങ്ങളോടുകൂടിയ ക്രമമായി യമം ഇന്ദ്രിയങ്ങളെയെല്ലാം യമിക്കുക ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യരുത് വിധിയാം വണ്ണം ചെയ്യരുതാത്ത കർമ്മങ്ങൾ ഏതൊക്കെയാണെന്നറിഞ്ഞ് അവയെ ഉപേക്ഷിച്ച് എന്തൊക്കെ ചെയ്യണം നിയമേന ചെയ്യേണ്ടവയെ മുഴുവൻ നിയമിച്ച് സ്ഥിരവും സുഖവുമായി ഒരിടത്തിരുന്ന് ഒരിടത്തിരിക്കണം പ്രാണനെ ബന്ധിക്കണം പ്രാണായാമം വേണം പ്രഛർദനവും വിധാരണവും പ്രാണനെ ബന്ധിച്ച് കഴിഞ്ഞ് പ്രാണബന്ധനം കഴിയുമ്പോൾ മനസ്സടങ്ങും ഇന്ദ്രിയങ്ങളെയെല്ലാം പ്രത്യാഹരിക്കണം ധാരണ നേടണം ധ്യാനം വേണം അങ്ങനെ ക്രമമായി എത്തുന്ന സമാധി സവിധ സമാധി യമവും നിയമവും യഥാസംഭവം പ്രത്യേക സത്കാര്യത്തിന് പിന്നിലാണ് വിശേഷരൂപത്തിൽ യോഗാഭ്യാസത്തിന് ആവശ്യകമാണ് ജപധ്യാനാദികളിലെല്ലാം ആസനം പരമാവശ്യകമാണ് ബ്രഹ്മചിന്തനത്തിനു കൂടി ആസനത്തിൻ്റെ ആവശ്യകത ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ആസീന സംഭവാ ഇരുന്നിട്ട് ബ്രഹ്മചിന്തകൾ ചെയ്യുക ആസീന സംഭവാത് എന്ത് ഇതുകൊണ്ട് വല്ല അദൃഷ്ടഫലവുമുണ്ടോ ഇല്ല സംഭവാത് അപ്പോൾ ബ്രഹ്മചിന്തനാദി സമ്യക് സംഭാവിതമാണ് ഓടി നടന്ന് ജപധ്യാനാദികളിൽ മുഴുകി അപ്പോൾ സമാധി തുടങ്ങിയാലോ വഴിയിൽ അപകടങ്ങളുണ്ടാവും ഇരുന്നിട്ടും സഭ സമാധി ലഭ്യമാവാത്തവന് എങ്ങനെ ഓടി നടന്ന് സമാധി ലഭിക്കും വസ്തുത ഓടി നടന്നാൽ ധ്യാനം അന്യത്ര ചിന്തിതമായാൽ അത് ധ്യാനം എന്നു തന്നെ പറയുന്നതിന് യോഗ്യമല്ല ഓടി നടക്കുമ്പോഴും കൂടി നാമം ജപിക്കുകയെന്ന ഭക്തഗാഥ ഒന്ന് വേറെയാണ് സവിധ സമാധിയിൽ ക്രമമായി കൃത്യമായി ഉള്ള സവിധ സമാധിയിൽ പ്രാണായാമവും അനിവാര്യമാണ് സവിധ സമാധിയിൽ പ്രാണായാമം കഴിഞ്ഞാൽ അതുകൊണ്ട് സ്തോത്രത്തിൽ സവിധത്തിൽ ഗതാർത്ഥമാകയാൽ ആത്തമരുത എന്നത് വേറിട്ട് പറയുന്നു പ്രത്യാഹാരം ഇന്ദ്രിയ സംയമമാണ് സമാധിയിൽ മുഖ്യമായിട്ടുള്ളത് ധാരണയും സമാധിയുമാണ് ത്രയം അന്തരംഗം പൂർവേഭ്യ യമനിയമാധികളെ അപേക്ഷിച്ച് മൂന്നും അന്തരംഗ സാധനകളാണ് ഇത് കഴിഞ്ഞ് നിർവികൽപ്പക സമാധി അങ്കിരൂപത്തിൽ സമ്പന്നമാണ് അതിൽ ബ്രഹ്മദർശനമുളവാകുന്നു ഏതാലോക്യാഹ്ലാദം എന്നാൽ ജഗത്തിൻ്റെ ദർശനമില്ല എന്തുകൊണ്ടില്ല ഹൃദിവ നിമജ്യാമൃതമയെ അമൃതമയമായ സരോവരത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ബാഹ്യാർത്ഥം കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഈശ്വരനാൽ ജഗത്ത് ആച്ഛാദിതമായി സരോവരത്തിൽ മുങ്ങുമ്പോൾ ബാഹ്യാർത്ഥം കാണാത്തത് സരോവര ജലം കൊണ്ട് ബാഹ്യാർത്ഥം ആച്ഛാദിതമാകിയാലാണ് ആ സമയത്ത് കണ്ണുകൾ അടയ്ക്കും അതിനാൽ ബാഹ്യാർത്ഥം കാണില്ല ഉപാദാനത്തിൻ്റെ ദർശനം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഉപാധേയത്തിൻ്റെ ദർശനം അവശ്യമുണ്ടാവും ജഗത്തിൻ്റെ ഉപാദാനം ബ്രഹ്മമാണ് ബ്രഹ്മദർശനമുണ്ടായാൽ ഉപാദായ ഉപാധേയദർശനം നിശ്ചയമായും ഉണ്ടാവും വസ്ത്രത്തിൽ തന്തുക്കൾ കാണുന്നുണ്ടെങ്കിൽ വസ്ത്രം കാണാതിരിക്കില്ല എന്നാൽ വസ്ത്രം കാണുമ്പോൾ തന്തുക്കൾ കാണണമെന്നില്ല അപ്പോൾ തന്തുക്കളെ വിഭക്തരൂപത്തിൽ കാണുന്നില്ല ഘടം കാണുന്നു എന്നാൽ ഉപാദാനമായ പരമാണുക്കളെ കാണുന്നില്ല ഉപാദാനം കാണുമ്പോൾ പരമാണുക്കളെ കാണുമ്പോൾ ഘടം കാണാതിരിക്കില്ല അപ്പോൾ സമാധിയിൽ ബ്രഹ്മദർശനമുണ്ടായാൽ പ്രപഞ്ചദർശനം എന്തുകൊണ്ടുണ്ടാവില്ല എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മദർശനത്താൽ പ്രപഞ്ചം ആച്ഛാദിതമായി ബ്രഹ്മത്തിൽ പ്രപഞ്ചം കൽപ്പിതമാകയാൽ ബ്രഹ്മദർശനത്തോടെ പ്രപഞ്ചദർശനമില്ലാതായി സവികൽപ സമാധിയിൽ ഉപാദാന ശബളിത മാത്രമാണ് കാണുന്നത് അതുകൊണ്ട് ജഗത്ത് ബാധിതമല്ല അഥവാ ജഗത്താകെ കാണുന്നു ഒരിക്കലും വസിഷ്ഠ മഹർഷിയുടെ അടുത്ത് ദിലീപനെത്തി രാജാവ് രാജാവായ ദിലീപൻ അനപത്യദോഷം കൊണ്ട് കുട്ടികളില്ലാത്തതുകൊണ്ട് വളരെ ഖേദിച്ചാണ് മഹർഷിയുടെ അടുക്കലെത്തിയത് അല്ലയോ ഭഗവൻ എനിക്ക് സന്താനങ്ങളില്ല എന്നദ്ദേഹം കുലഗുരുവിനോട് ഉണർത്തിച്ചു എന്നിലെത്തിച്ചേർന്ന് ഈ പവിത്ര വംശം സമാപ്തമാകുന്നുവല്ലോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഭഗവൻ എന്തുകൊണ്ടെന്നാൽ എനിക്ക് പ്രായമേറുന്നു വസിഷ്ഠൻ ആ സമയത്ത് സമാധി ഉപാദാനമായ ശബളബ്രഹ്മത്തിൻ്റെ ദർശനമുണ്ടായി അപ്പോൾ ഭൂതവും ഭവിഷ്യവും എല്ലാം കാണാൻ തുടങ്ങി അദ്ദേഹം എന്താണ് കണ്ടത് ദേവകാര്യാർത്ഥം ദിലീപൻ സ്വർഗത്തിൽ പോയി അവിടെ രാക്ഷസന്മാരുമായി യുദ്ധം ചെയ്തു അവരെ തോൽപ്പിച്ചു അവിടെ നിന്ന് തിരിച്ചു വന്നു ഇതുവരെ പുത്രന്മാരില്ലാത്തതുകൊണ്ട് പുത്രാഭിലാഷമുണ്ടായി സ്വർഗത്തിൽ പോയ ദിലീപൻ ആറു മാസം കഴിഞ്ഞു പത്നി ഋതുമതി എന്ന വിചാരം മനസ്സിൽ വന്നു പുത്രനു വേണ്ടിയുള്ള അമിത ദാഹം കൊണ്ട് അതിശീഘ്രം അവിടെ നിന്നിറങ്ങി വഴിയിൽ കാമധേനു നിൽപ്പുണ്ടായിരുന്നു എന്നാൽ പത്നിയെ ചിന്തിച്ചു വരുമ്പോൾ പുത്രാഭിലാഷം കൊണ്ട് മുമ്പിലുണ്ടായിരുന്ന കാമധേനുവും പോലെ കാണാതായി കാമധേനു ഭഗവത് സ്വരൂപമാണ് ധേനുനാം അസ്മി കാമ ഗീതാവചനം തന്നെയാണ് ഭഗവത്ഗീതയിൽ വിഭൂതിയോഗത്തിൽ ഭഗവാൻ എന്തെല്ലാമാണെന്ന് പറയുന്നുണ്ട് അതിൽ ധേനൂനാമസ്മി കാമ തുക് കാമധേനു വംശീയമാകെയാലാണ് എല്ലാ പശുക്കളും പൂജ്യമാവുന്നത് പശുക്കളുടെ ആദിമരൂപത്തിലേക്ക് പോകുമ്പോൾ ഭഗവാൻ തന്നെയാണ് പക്ഷികളുടെയും ആദിമരൂപം അങ്ങനെ തന്നെയാണ് ലോകത്തിലുള്ള ഏത് ചരാചരത്തെ എടുക്കുമ്പോഴും അതിനെല്ലാം ആദിമമായൊരു ഭഗവത് രൂപമുണ്ട് അതിൻ്റെ തുടർച്ചയായതുകൊണ്ടാണ് എല്ലാത്തിനെയും പൂജിക്കണം എന്ന് പറയുന്നത് എല്ലാ പശുക്കളും പൂജ്യമാകുന്നത് കാമധേനുവിനെ എന്ന സങ്കല്പത്തിലാണ് കാമധേനുവിനെ പ്രണമിക്കണം പരിക്രമണം ചെയ്യണം എന്നാൽ ദിലീപൻ ഒന്നും ചെയ്തില്ല ഇത് നൈമിത്തിക കാര്യമാകയാൽ അവശ്യം കർത്തവ്യമായിരുന്നു നൈമിത്തിക കാര്യങ്ങളൊന്നും വെടിയരുതാത്തതാണ് അത് ചെയ്യാത്തതുകൊണ്ട് ഉണ്ടായി നൈമിത്തിക കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ഭംഗിയായി ചെയ്തില്ലെങ്കിൽ പ്രത്യവായം പ്രത്യവായമുണ്ടാവും ആ പ്രത്യവായത്തിൻ്റെ പരിണാമം എന്തെന്നാൽ ഏത് കാരണമാണോ ഏത് മനക്കാരണം കൊണ്ടാണോ പ്രത്യവായമുണ്ടായത് അതേ കാമനയ്ക്ക് ഭംഗമുണ്ടായി അതായത് പുത്രജന്മം പ്രതിബന്ധമായി വസിഷ്ഠന് ഭൂതവിഷയകമായ ഇത് പ്രത്യക്ഷമായി സൂക്ഷ്മവ്യവഹിതമായ വിപ്രകൃഷ്ടജ്ഞാനമുണ്ടായി പ്രത്യവായം അതിസൂക്ഷ്മമാണ് കാല ദേശവിപ്രകൃഷ്ടവുമാണ് എന്നിട്ടും അതിൻ്റെ പ്രത്യക്ഷമുണ്ടായി ഹേതു വ്യ വസിഷ്ഠന് മനസ്സിലായി നിദാനം കണ്ടു പ്രത്യവായത്തിന് പ്രായശ്ചിത്തമാണ് പരിഹാരം അതെന്താണ് വീണ്ടും അദ്ദേഹം നോക്കി ഒരു മാസമെങ്കിലും ഗോസേവ ചെയ്യുക വസിഷ്ഠൻ്റെ അടുത്ത് കാമധേനുവിൻ്റെ പുത്രി നന്ദിനിയുണ്ട് ഇക്കാര്യങ്ങളെല്ലാം വസിഷ്ഠൻ നിർവികൽപ്പകോത്തരം സവികൽപ്പകമായി കണ്ടു കണ്ണു തുറന്നു വസിഷ്ഠൻ എല്ലാ കാര്യങ്ങളും ദിലീപ രാജാവിനോട് ഉണർത്തിച്ചു വസിഷ്ഠൻ്റെ കണ്ണടച്ചാണിരുന്നത് ഈ ദൃശ്യങ്ങൾ എങ്ങനെ കണ്ടു ഉപാദാന ദർശനം കൊണ്ട് ഉപാധേയദർശനമുണ്ടാൽ ഈ കാര്യങ്ങൾ സ്വപ്നമല്ല സത്യമാണ് രാജാവ് വസിഷ്ഠാദേശപ്രകാരം സ്വപത്നി സഹിതം ഗോസേവ ചെയ്യാനൊരുങ്ങി അധ പ്രമധിപ്രഭാതി ജാ പ്രതിഗ്രാഹിതഗന്ധമന്യം വനായീത പ്രതിബദ്ധവത്സം യശോധനോധേനു മൃഷോർമുമോചം വനായവീത പ്രതിബദ്ധവത്സം യശോധനോധേനു മൃഷർമോച ഇവിടെ മുതലാണ് കവി കുലഗുരുവായ കാളിദാസൻ ഗോസേവാമാർഗം പ്രസ്താവിക്കുന്നത് രഘുവംശത്തിൽ വളരെ പ്രസിദ്ധമായ ഭാഗമാണ് ദിലീപപത്നി സുദക്ഷിണ ചന്ദനഹാരം ആദികളെ കൊണ്ട് ആദ്യം പൂജ ചെയ്തു ദിലീപൻ പശുവിനെ തീറ്റുന്നതിന് വനത്തിൽ കൊണ്ടുപോയി ആ ഗോസേവയുടെ പരിണാമം അദ്ദേഹത്തിന് പുത്രനുണ്ടായി അദ്ദേഹത്തിൻ്റെ നാമം രഘു എന്നായിരുന്നു അദ്ദേഹം വംശധര രൂപത്തിൽ പ്രസിദ്ധനായി രഘുവംശം നടന്നു അവിടെയാണ് സാക്ഷാത് ഭഗവാൻ ശ്രീരാമരൂപത്തിൽ അവതാരമെടുത്തത് താൽപ്പര്യം എന്തെന്നാൽ സവികൽപ്പ സമാധിയിൽ സമസ്ത വിഷയങ്ങളുടെയും വാസ്തവിക വാസ്തവികജ്ഞാനമുണ്ടാവും അപ്പോൾ അതിനേക്കാൾ മുന്നിൽ എന്ത് നിർവികൽപക സമാധിയുണ്ടോ അതിലെന്തുകൊണ്ട് പദാർത്ഥങ്ങൾ കാണുന്നില്ല അവിടെ ശുദ്ധബ്രഹ്മം പ്രകടമാകയാൽ ഈശാവാസ്യപ്രകാരം എല്ലാം ഈശമയമാകയാൽ ആച്ഛാദിതമാകുന്നു അത് സവിധ സമാധിയാണ് യോഗത്തിൻ്റെ ഉത്കർഷമനുസരിച്ച് ജ്ഞാനത്തിൻ്റെ അധികതയും ന്യൂനതയും ഉണ്ട് പൂർണ്ണ അഖണ്ഡാകാരവൃത്തിയുണ്ടായാൽ ജ്ഞാനം അനന്തമാവുന്നു ജ്ഞേയം അല്പമാകുന്നു അനന്തമായ ജ്ഞാനത്തിൽ അറിയുന്നത് അല്പമാകുന്നു എന്തുകൊണ്ടെന്നാൽ പൂർണ്ണ അഖണ്ഡാകാരവൃത്തി വിഷയം ബ്രഹ്മമാണ് ജഗത്താകെ ഏകപാദമാണ് പൂർണ്ണമായ അഖണ്ഡാകാരവൃത്തിയിൽ ജാഗ്രത് സ്വപ്നം സുഷുപ്തി ം എന്ന നാല് പാദങ്ങളോടുകൂടിയ ജീവൻ ബ്രഹ്മം ചതുഷ്പാദതന്ത്ര അധിഷ്ഠിതമാണ് ചിന്തനം ഈശാവാസ്യം പോലെ തന്നെ അതിപ്രശസ്തമായ പാണ്ഡുക്യത്തിലുണ്ട് ഓം േതക്ഷരം ഇതം തസോപിയഖ്യാനം ഭൂതം ഭവിഷ്യത്വമോകാര അന്യത്രീതം തദപ്പ ഓങ്കാരൃകാലമായ അറിവും കാലികമായ അറിവും ബ്രഹ്മം തന്നെയാണ് അത് നാല് പാദങ്ങളോട് കൂടിയതാണ് സർവം ഹേത ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ സോ അയമാത്മാതുഷ്പാദ് എന്ന സ്ഥാനത്തോടും സ്വപ്നമെന്ന സ്ഥാനത്തോടും സുഷുപ്തി എന്ന സ്ഥാനത്തോടും കൂടിയ മൂന്ന് പാദങ്ങളും അതുപോലെ തന്നെ നാലാമത്തെ പാദമായ തുരീയവും ചേർന്ന് ചതുരീയവും ചേർന്ന് ചതുർത്ഥവും ചേർന്ന് നാല് പാദങ്ങളോട് കൂടിയതാണ് തന്ത്രം ബ്രഹ്മം അഖണ്ഡാകാരവൃത്തി വിഷയമായി ബ്രഹ്മമാണ് ജ്ഞേയം അല്പമാണ് ജഗത്താകെ ഈ ലോകമാകെ ഏകപാദമാണ് ജാഗ്രത് എന്ന തലത്തിലെ ഏകപാദമാണ് നാം ഈ കാണുന്ന ജഗത്താകെ പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി ബ്രഹ്മം ഭാരതീയ ചിന്തയിലെ ഏറ്റവും സമുജ്വലമായ ഭാഗമാണ് അനന്ത പുരുഷ മഹായജ്ഞം അതിൻ്റെ മനോഹാരിതയാണ് അറിയേണ്ടത് ഈ സമുജ്വലമായ ചിന്തയെ സവിതാ സമാധിയെ ഒക്കെ നമുക്കായി വിവരിച്ചു തരുവാൻ ഇടയാക്കിയ ഭഗവതിയുടെ ശ്രുതിയുടെ ശ്രുതിമാതാവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കുപസംഹരിക്കാം